നിന്നാണ് കോട്ടയത്ത് നസീർ നിസാർ എന്ന പേരുള്ള വെറും 33 വയസ്സ് പ്രായമുള്ള രണ്ട് യുവാക്കൾ ആത്മഹത്യ ചെയ്തത്. വായ്പ എടുത്തിരുന്നു, വായ്പ തിരിച്ചടവ് മുടങ്ങുന്ന പശ്ചാത്തലമുണ്ടായി. കോവിഡ് കാലത്ത് ഒരു വർഷം മുമ്പ് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ തന്നെയാണ് ആത്മഹത്യ എന്ന കാര്യത്തിൽ സംശയമില്ല. ബാങ്കിൽ നിന്ന് ഭീഷണി ഒന്നുമില്ല എന്ന് കോട്ടയം അർബൻ ബാങ്ക് പറയുമ്പോൾ പോലും. അതുമാത്രമല്ല, ഈ രണ്ട് ആത്മഹത്യകൾ മാത്രമല്ല, കഴിഞ്ഞ ഒന്നര മാസത്തിൽ ഉണ്ടായിരിക്കുന്നത് 20 ആത്മഹത്യകൾ. ബഹുഭൂരിപക്ഷം ഈ കോവിഡ് പ്രതിസന്ധിയിൽ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ കോവിഡ് ലോക്ക്ഡൌൺ ഈ രീതിയിൽ നീങ്ങുകയും ജീവിതം ഏത് രീതിയിൽ സാധാരണഗതിയിലാകുമെന്ന ഒരു നിശ്ചയവും ഒന്നിനുമില്ല എന്ന മട്ടിലാവുകയും ചെയ്യുമ്പോൾ ആത്മഹത്യയിൽ ഇങ്ങനെ തുടരുന്നത് ആശാസ്യമാണോ? സർക്കാർ എന്ത് ചെയ്യണമെന്നാണ് നമ്മുടെ ചർച്ച. ഡോക്ടർ മോഹൻ റോയി ഇന്ന് ആത്മഹത്യ ചെയ്ത ഇരട്ട സഹോദരങ്ങളുടെ നാട്ടുകാരൻ, മുൻ വാർഡ് മെമ്പർ ശ്രീ ഉദയകുമാർ, ശ്രീ ഫസൽ ഗഫൂർ എന്നിവരാണ് ചർച്ചയിൽ ചേരുന്നത്. ആദ്യം ശ്രീ ആദ്യം ഡോക്ടർ മോഹൻ റോയിലേക്ക്. ഡോക്ടർ മോഹൻ റോയി, ഒരുപാടാണ് ആത്മഹത്യകൾ, ഇതിനെന്താണ് പരിഹാരം? ഇതിപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രവർത്തന മേഖലയിലേതുപോലെയുള്ള ആ ചികിത്സ കൊണ്ട് പരിഹരിക്കാൻ കഴിയാവുന്ന ആത്മഹത്യയാണോ ഇതോ, അതോ ജീവിതം വഴിമുട്ടി മറ്റു വഴികൾ മുന്നിലില്ലാതെ ജീവിതം ഇരുണ്ടതാണ് എന്ന തിരിച്ചറിവിലുണ്ടാകുന്ന ഒരു പോം വഴിയെന്ന് അവർ കാണുന്ന രീതിയിലുള്ള ആത്മഹത്യകളാണോ ഡോക്ടർ മോഹൻ റോയി? അല്ല, ഇത് നമ്മൾ ആത്മഹത്യയുടെ കാരണങ്ങൾ ആദ്യം വിശകലനം ചെയ്യേണ്ടതുണ്ട്. ആത്മഹത്യ നമുക്കറിയാവുന്ന പോലെ ഏകമുഖമോ ദ്വിമുഖമോ അല്ല, ബഹുമുഖമാണ്, മൾട്ടി ഫാക്ടറിയിലാണ്, പല ഘടകങ്ങളുണ്ട്. അതിലെ സാമൂഹിക സാഹചര്യങ്ങളുണ്ട്, സാമ്പത്തിക കാരണങ്ങളുണ്ട്, മാനസിക രോഗത്തിൻ്റെ വശമുണ്ട്, അത്തരത്തിലുള്ള മറ്റെല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ കോവിഡിന് ശേഷമെന്ന് നാം പറയുന്നില്ല, കാരണം കോവിഡ് പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല, നമ്മളിപ്പോഴും കോവിഡിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ കോവിഡ് മഹാമാരി കാലത്തെ മാനസികാരോഗ്യത്തെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോവിഡ് മഹാമാരി കഴിഞ്ഞാലും മാനസിക രോഗങ്ങളുടെ ഒരു സുനാമി ആയിരിക്കും ഉണ്ടാകുക എന്നുള്ള രീതിയിൽ പല പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ തന്നെ ഏപ്രിൽ 2020 ഇതുമായി ബന്ധപ്പെട്ടൊരു ഈ ബിസിനസ് ക്ലാസ് ആൾക്കാരുടെ ഇടയിലുള്ള ആത്മഹത്യകളെക്കുറിച്ച് തന്നെ പ്രത്യേക ഒരു ലേഖനം തന്നെ അവരെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിലൊക്കെ പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ വഴികൾ ഏകദേശം അടഞ്ഞിരിക്കുന്നു എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ പൂർണ്ണമായും നമ്മളൊരു ബുദ്ധിമുട്ടിൻ്റെ പാതയിലാണെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ് പോകുന്ന ഒരു രീതിയുണ്ടല്ലോ. ബിസിനസ് പോകുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതിൽ പണമെടുത്ത് നിക്ഷേപിച്ച് ആ നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഒരു കുടുംബത്തെ, ഒരു സംവിധാനത്തെ, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ, ഒരു ബിസിനസ് ശൃംഖലയെ ആശ്രയിച്ച് കഴിയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു ജീവിത ഉപാധിയായി മാറുന്ന ഒരു സാഹചര്യത്തിൽ അടച്ചിടലുകൾ തുടർന്ന് കഴിയുമ്പോൾ, ഇത്തരത്തിലുള്ള അടച്ചിടലുകൾ വന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ബിസിനസ്സിലും മറ്റുമുള്ള ആ ഒരു ഇടിവ് കൊണ്ട് ഉള്ള സാമ്പത്തികമായ പ്രശ്നങ്ങളും മറ്റ് സാമൂഹിക പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ യഥാർത്ഥത്തിൽ വളരെ ഫലപ്രദമായി തന്നെ നേരിടേണ്ടതുണ്ട്. നമുക്കിപ്പോൾ അറിയാവുന്നത് പോലെ കേരളത്തിലെ ഇപ്പോൾ ഏകദേശം ഒരു കണക്കിന്ന് പുറത്ത് വന്നത് എനിക്ക് തോന്നുന്നു 3 ദിവസത്തിലൊരിക്കൽ ഒരു കേസ് എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കേരളത്തിൽ തന്നെ 10-17 ആത്മഹത്യകൾ വന്നു എന്നറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ വ്യാപാരി സമൂഹത്തെയും മറ്റുള്ളവരെയും ഒക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്കറിയാവുന്നത് പോലെ ഒരു കേരളത്തിലെ ഒരു പത്രത്തിലെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു സ്വർണ്ണപ്പണയത്തിൻ്റെ ഒരു പരസ്യം വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നു. അതായത് ആ പത്രത്തിൽ ഉണ്ടായിരുന്നത് നമ്മൾ സ്വർണ്ണപ്പണയം വെച്ചതിന് ശേഷം അത് എടുക്കാൻ പറ്റാത്ത ആൾക്കാരുടെ സ്വർണം ലേലം ചെയ്യുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം? യഥാർത്ഥത്തിൽ ഒരു തരി പൊന്നിനോടുള്ള നമ്മുടെ മലയാളിയുടെ ഒരു ആസക്തി നമുക്കറിയാവുന്ന, അത്തരത്തിലുള്ള മനുഷ്യൻ്റെ കയ്യിലെ അവസാന സമ്പാദ്യമായ ഒരു തരി പൊന്ന് പണയം വെച്ചിട്ട് അത് തിരിച്ചെടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് ബോധ്യമായി കഴിഞ്ഞു. സമൂഹത്തിന് ബോധ്യപ്പെട്ട ഒരു കാര്യം അതാണ് ആ പത്രത്തിലെ 2 പേജ് പരസ്യം സൂചിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരോക്ഷമായ ഇൻഡയറക്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ സമൂഹത്തിൽ വന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇതും കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ഘടകങ്ങളോടൊപ്പം പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന മാനസിക രോഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പരിശോധന, അതോടൊപ്പം തന്നെ നമ്മുടെ ആദ്യമുള്ള ഒരു നമ്മളൊരു ലോൺ എടുക്കുമ്പോഴുള്ള ഒരു ഫൈനാൻഷ്യൽ കൗൺസിലിങ്ങിൻ്റെ ഒരു ആവശ്യകതയിലേക്ക് അത് വിരൽ ചൂണ്ടുന്നുണ്ട്. ഒരു സമൂഹം എന്ന രീതിയിൽ നാം എത്രത്തോളം ഇത്തരത്തിലുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുന്നു എന്നതിലേക്ക് അത് വിരൽ ചൂണ്ടുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഈ കടകളുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ പലയിടത്തും ചെറിയ ചെറിയ കടകൾ അടയ്ക്കുകയും മറ്റ് വലിയ സ്ഥാപനങ്ങൾ തുറക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ വലിയ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുമെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ ചെറുകിട ആ മേഖലയിലുള്ള വ്യാപാരം, ഈ സാമ്പത്തിക കൈത്താങ്ങ് നൽകൽ സർക്കാരിൻ്റെ മസ്റ്റാണ്, സർക്കാർ അതിൽ ഇടപെട്ടേ മതിയാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു കണക്ക് വരുന്നുണ്ട്, രാജ്യത്ത് തന്നെ ഏതാണ്ട് 44% ആളുകൾ ഈ കോവിഡിനെ തുടർന്ന് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാസ്ഥ്യം, മാനസിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്നുണ്ട് എന്ന അസ്വാസ്ഥ്യം ഈ മരണത്തിൻ്റെ എണ്ണത്തെ ത്വരിതപ്പെടുത്തുന്നുണ്ടോ? ശരിയാണ്, സർക്കാർ കൃത്യമായ സാമ്പത്തിക സഹായം നൽകുന്നതിനോടൊപ്പം തന്നെ അതല്ലാതെ സമൂഹത്തെ മൊത്തത്തിലൊന്ന് ചികിത്സിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുക ഡോക്ടർ മോഹൻ റോയ്? തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. കാരണം പലതരത്തിലുള്ള ആത്മഹത്യകളെക്കുറിച്ച് നമുക്കറിയാകുമ്പോൾ ചിലതരത്തിലുള്ള ആത്മഹത്യകൾ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വലിയ കലാപങ്ങളോ അന്തഛിദ്രങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന അധികരിക്കുന്ന ആത്മഹത്യകളുണ്ട്. അപ്പോൾ ആ ഗണത്തിലാണ് നമ്മൾ ഈ ആത്മഹത്യയെ പെടുത്തുന്നത്. അപ്പോൾ ഈ ആത്മഹത്യയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും
ഒരു സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതാണ് അത് യഥാർത്ഥത്തിൽ നമുക്ക് ഇപ്പോഴും നമുക്ക് അറിയാവുന്നതുപോലെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ തന്നെ നമ്മൾ എത്രത്തോളം പറയുമ്പോഴും കേരളത്തിൽ ഉൾപ്പെടെ മാനസിക രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയും ഒരു അസ്പൃശ്യതയും തൊട്ടുകൂടായ്മയും ഒക്കെ വളരെ പ്രകടമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് കാരണം എനിക്കൊരു വിഷാദമുണ്ടെങ്കിൽ എനിക്കൊരു സങ്കടമുണ്ടെങ്കിൽ അത് പറയുന്നത് എന്തോ ഒരു കുഴപ്പമാണ് എന്ന് നിർഭാഗ്യവശാൽ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് ഒരു പുരുഷൻ കരഞ്ഞു കഴിഞ്ഞാൽ അവനെ ആശ്വസിപ്പിക്കാൻ നാം ഉപയോഗിക്കുന്ന വാക്ക് പോലും ചിലപ്പോഴും അതൊരു സ്ത്രീവിരുദ്ധത കൂടിയാണ് പെണ്ണുങ്ങളെപ്പോലെ കരയാതെ എന്നാണ് പറഞ്ഞത് അത് അങ്ങനെയല്ല എല്ലാ മനുഷ്യനും ഈ വികാരമുണ്ട് വികാരങ്ങൾ പുറത്തു വരാറുണ്ട് വിഷമാവസ്ഥയിലൂടെ കടന്നു പോകുന്നു അത്തരത്തിൽ തൻ്റെ വികാരങ്ങൾ യഥാർത്ഥത്തിൽ പുറത്ത് പ്രകടിപ്പിക്കാൻ പോലും സമ്മതിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടേത് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അങ്ങനെ തന്നെ അപ്പോൾ അത് ഒരു വശത്ത് നിൽക്കുന്നു അല്ലാതെ ഈ അവബോധ പ്രവർത്തനങ്ങൾ കൂടുന്നതിനോടൊപ്പം ഇതുമായി ചർച്ചകൾ ഉണ്ടാവണം ഇത്തരത്തിലുള്ള നിങ്ങൾ ഈ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് തലയുടെ പുറകിൽ ഒരു വേദന രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടായാൽ അത് രക്തസമ്മർദ്ദമായിരിക്കാമെന്നൊരു ശരാശരി മലയാളി തിരിച്ചറിയുന്നത് പോലെ ഇത്തരത്തിലൊരു വിഷമമോ ഉറക്കക്കുറവോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കതിനുള്ള സാധ്യതയില്ലെന്ന് ഞാൻ തിരിച്ചറിയണം ഞാൻ സമ്മതിക്കുന്നവർ എൻ്റെ കൂട്ടുകാർ അവരെന്തോ ഒരു വിഷമമോ ഉന്മേഷമില്ലായ്മയോ ഒക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് അവർക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള അവബോധ പ്രവർത്തനങ്ങൾ അതിൻ്റെ കൃത്യമായ ചികിത്സാ സംവിധാനം അതോടൊപ്പം ഈ സർക്കാരിൻ്റെ പാക്കേജുകളും പിന്നെ നമ്മളിനിയിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ പൂർണ്ണമായ ലോക്ക്ഡൗണുകൾക്ക് അപ്പുറത്തേക്ക് ഒരു തുറന്നിടലിൻ്റെ ചർച്ചകളൂടി വരുന്ന സമയമാണ് അപ്പോൾ ഈ തുറന്നിടൽ വരുമ്പോഴും ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മൾ സാധാരണ പറയുന്നത് ഇപ്പോൾ ഒരു ആർമിയിലൊക്കെ ആർമി കമാൻഡോ ഗ്രൂപ്പിലൊക്കെ ഒരു ബഡി സിസ്റ്റം ഉണ്ട് അതായത് രണ്ട് പേർ ഇപ്പോൾ എട്ട് പേരുള്ള ഒരു കമാൻഡോ ടീമാണെങ്കിൽ നാലേ ഗുണം രണ്ട് അങ്ങനെയാണ് ഈ രണ്ട് പേരിൽ ഒരാൾ മറ്റൊരാളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും അയാൾ ആക്രമിക്കുകയും ചെയ്യും അയാളുടെ മറ്റൊരാളുടെ സുരക്ഷയും കൂടി എൻ്റെ ചുമതലയാണെന്ന് പറയുന്നത് പോലെ സമൂഹം ഒറ്റക്കെട്ടാണ് വ്യാപാരികളും ആരോഗ്യ പ്രവർത്തകരും റവന്യൂ ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയുള്ള സമൂഹമെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അപ്പുറത്തുള്ള കൊറോണയെ നമ്മൾ പ്രതിരോധിക്കണം അപ്പം നമ്മളൊരുമിച്ച് ഒരു ബഡി സിസ്റ്റം തീർക്കേണ്ടതുണ്ട് ആ ബഡി സിസ്റ്റത്തിൽ യഥാർത്ഥത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യാപാര സ്ഥാപനത്തിലേക്ക് ഞാൻ സാധനം വാങ്ങാൻ പോകുമ്പോൾ എന്താണ് നമ്മളെവിടെ ഭയപ്പെടുത്തുന്നത് ഇത്തരം റെസ്ട്രിക്ഷൻസ് കഴിയുമ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ എന്നെ സംരക്ഷിക്കുന്നുവെന്നും ഞാൻ ആ സുഹൃത്തിനെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടാകണം അത്തരത്തിൽ സമൂഹത്തിൻ്റെ ഒരു ഏകോപനവും ഇതിനാവശ്യമാണ് അങ്ങനെ മാത്രമേ നമുക്ക് ഈ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഫസൽ ഗഫൂർ ഇപ്പോൾ നാളെ തീരുമാനമുണ്ടാവുകയാണ് പൂർണ്ണമായി അടച്ചിടൽ വേണോ ഏത് രീതിയിൽ തീരുമാനമെന്ന് പക്ഷേ ഇനി തുറന്നിട്ടാൽ പോലും ഈ വർഷമോ അടുത്ത വർഷമോ പോലും ഒരുപക്ഷെ നൂന്നു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ വ്യാപാര മേഖല തകർന്നു കിടപ്പാണ് 44 ദിവസത്തിനിടെ 20 ആത്മഹത്യകളിൽ ബഹുഭൂരിപക്ഷവും ഈ കോവിഡ് കടബാധിതയോ കോവിഡ് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചവരാണ് അപ്പോൾ സർക്കാരിന് ചിലത് ചെയ്യാനില്ലേ ശ്രീ ഫസൽ ഗഫൂർ ഈ ആദ്യം തന്നെ ഇതിന് നമുക്ക് കുറച്ച് പഠനങ്ങൾ ആവശ്യമുണ്ട് ഇപ്പൊ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു പഠനം നമ്മൾ നടത്തിയിരിക്കുന്നുണ്ട് കാരണം ഈ ആത്മഹത്യയുടെ പിന്നിൽ നമ്മളൊക്കെ പൊതുവെയുള്ള ഒരു ധാരണ ഈ ആത്മഹത്യ ചെയ്യുന്നത് ഡിപ്രഷൻ എന്നുള്ള രോഗത്തിന് സാധ്യതയുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് അപ്പൊ ആ നിലക്ക് നമ്മൾ കാണുന്നത് എന്താ വെച്ചാല് സാധാരണ ഗതിയിൽ നിന്ന് മൂന്നിരട്ടി അതായത് സാധാരണ 10% ഡിപ്രഷൻ രോഗമുള്ളത് കോവിഡ് വന്നപ്പോഴത്തേനും അത് മൂന്നിരട്ടിയായിട്ട് ബാധിച്ചിരിക്കുകയാണ് അതേമാതിരി തന്നെ നമ്മുടെ ഇപ്പൊ ഞങ്ങളെ സ്റ്റഡിയിൽ 100 patients കോവിഡ് ഉള്ളവർ നാം നോക്കിപ്പോ ഏകദേശം 70-80% ഇടയിൽ ശതമാനം ആൾക്കാർ കോവിഡ് ഉള്ളവർക്ക് ഡിപ്രഷൻ അപ്പൊ ഈ ഡിപ്രഷൻ എന്ന രോഗം ബാധിക്കുന്ന ആൾക്കാര് അതിൽ എത്ര ശതമാനം പേര് ആത്മഹത്യ ചെയ്യുന്നു എത്ര പേര് അല്ലാതെ ചെയ്യുന്നു അതിന്റെ ബേസിസിലാണ് നമ്മളിത് കണക്കാക്കുന്നത് അപ്പൊ ഞങ്ങളുടെ നമ്മളവിടെ ഈ സ്റ്റഡിയിലെങ്കിലും ഞാനിപ്പോ PNBI അല്ലെ ലോകത്ത് തന്നെ ഏറ്റവും കാര്യപ്പെട്ട ഒന്ന് രണ്ട് ജേർണൽസ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗം ഇല്ലാത്ത ഡിപ്രഷൻ ഒന്നും ഇല്ലാതെ തന്നെയുള്ള സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള പ്രത്യാഘാതങ്ങൾ ഒറ്റപ്പെട്ടു പോക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ സാധാരണ സമ്പർക്കം ജനസമ്പർക്കമായിട്ട് നിന്നിരുന്ന ഒരാള് അദ്ദേഹം ഒരു നമ്മള് സാമൂഹ്യമായിട്ട് ഒറ്റപ്പെട്ടു പോവുക കോവിഡ് ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ആണ് ഇപ്പൊ ആത്മഹത്യകൾ വളരെയേറെ കൂടുന്നതാണ് കാണപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയം നമുക്ക് വേണ്ട അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ആത്മഹത്യകൾ നടക്കുന്നത് തീർച്ചയായിട്ടും ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതിനെ പറ്റി അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടേ നമ്മൾക്ക് ഇതൊരു പഠനം വേണമെന്ന് വെച്ചാൽ ഉദാഹരണം ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അയാൾക്ക് മുമ്പ് ഡിപ്രഷൻ മാതിരിയുള്ള രോഗങ്ങൾ ഉണ്ടോ ഇല്ലയോ ഇല്ല അതോ അയാളൊരു പോസ്റ്റ് കോവിഡ് കേസാണ് കാരണം പോസ്റ്റ് കോവിഡ് കേസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതായത് ഏകദേശം നമ്മള് പോസ്റ്റ് കോവിഡ് കേസ് എന്ന് പറഞ്ഞാൽ 30-3 ഇരട്ടി സാധാരണ ജനങ്ങളിൽ നിന്ന് 3 ഇരട്ടി 30% കൂടുതലാണ് അവർക്ക് ഡിപ്രഷൻ എന്നുള്ള രോഗമുള്ളത് അപ്പൊ ഇതിനൊക്കെ നമ്മൾ തരംതിരിക്കണം അപ്പൊ തരംതിരിക്കാതെ നമ്മൾ ഒറ്റയടിക്ക് പറയാണ് ഈ ആത്മഹത്യ ഇപ്പൊ ഇത് ഈ പറഞ്ഞ മാതിരിയാണ് പ്രേമ നൈരാശ്യം വരുന്ന എല്ലാവരും ആത്മഹത്യ ചെയ്യുന്നില്ലല്ലോ കുറച്ചാൾക്കാർ ആത്മഹത്യ ചെയ്യും മറ്റുള്ളവർ ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മതി ഇതിന് കൂടുതൽ പഠനങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും അത് എന്നാൽ കൂടി
പ്രാഥമിക പഠനത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർ സാമ്പത്തികമായിട്ടുള്ള ക്ലേശം കാരണം തന്നെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിനാണ് സുപരമായിട്ടുള്ള സർക്കാരിന്റെ വശത്ത് നിന്ന് നടപടികൾ വേണ്ടത്. ഡോക്ടർ, ഉറപ്പായും ആത്മഹത്യ ഒരു പരിഹാരമല്ല, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇപ്പോൾ ഇന്ന് ആത്മഹത്യ ചെയ്ത ആ ഇരട്ട സഹോദരങ്ങൾക്ക് 17 ലക്ഷം രൂപയാണ് ലോൺ. അവർക്ക് ജോലി ഉണ്ടായിരുന്നു, അപ്പോൾ 15,000 മറ്റോ എന്നാണ് തിരിച്ചടവ് തുക. ആ ജോലി ഉള്ളപ്പോൾ അവർ അടച്ചുകൊണ്ടിരുന്നു ക്രെയിൻ സർവീസുകാർ ജോലി. ജോലി നഷ്ടമായിട്ട് 1.5 വർഷത്തിലധികമായി കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ശരിയാണ് ഡോക്ടർ പറയുന്ന പോലെ എല്ലാവർക്കും വിഷാദ രോഗത്തിൻ്റെ ഒരു ഒരളവ് സാധാരണ മനുഷ്യർക്കും ഉണ്ടാകുമല്ലോ. അതിനെ വല്ലാതെ കൂട്ടുന്നതാവില്ലേ അത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി? മുന്നോട്ട് നോക്കുമ്പോൾ ഈ പറയുന്ന പണമടക്കാൻ എന്ത് ചെയ്യുമെന്നുള്ള അവസ്ഥ, വീട് ജപ്തി ആയേക്കുമെന്ന ഉത്കണ്ഠ. അപ്പൊ സർക്കാരിന് ചിലത് ഉറപ്പായും ചെയ്യാനല്ലേ ഡോക്ടർ ഫസൽ ഗഫൂർ? അല്ല, തീർച്ചയായിട്ടും. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ ബാങ്കിലെ മാനേജർമാരായിട്ട് ബന്ധപ്പെട്ടിടത്തോളം, അതായത് നോൺ പേയിങ് അസറ്റ് എന്നുള്ള പേരിൽ നമ്മൾ എടുത്തിട്ട് കട നമ്മുടെ കച്ചവടക്കാർ എടുത്തിട്ടുള്ള ലോണുകൾ, അതിൽ പ്രത്യേകിച്ച് അവരെടുത്തിട്ടുള്ള ഓഡിയുടെ ഒക്കെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ആ ഓഡിക്കൊക്കെ അടക്കാനുള്ള സമയം നീട്ടിക്കൊടുത്തു എന്ന് മാത്രമല്ല, അത് പലിശ ഇനത്തിനും ഒരു കുറവില്ല. അപ്പൊ ഈ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള പലിശ ബിസിനസ് ഇപ്പൊ ഞാൻ പറയാം, ഉദാഹരണത്തിന് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇപ്പൊ 15% ഒരു പലിശക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒ പിയിൽ ജോലി ചെയ്യുന്നതിനോട് ഇടയ്ക്കാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങ് തിരക്കിനിടയിൽ വന്നതിന് പ്രത്യേകം നന്ദി. ശ്രീ ഉദയകുമാർ, അദ്ദേഹം ഈ ആത്മഹത്യ ചെയ്ത നിസാർ നസീർ സഹോദരന്മാരുടെ ആ മേഖലയിലെ മുൻ വാർഡ് മെമ്പറാണ്. ശ്രീ ഉദയകുമാർ, ഈ രണ്ട് സഹോദരന്മാരെ അവസാനമായി താങ്കൾ കാണുന്നത് എപ്പോഴാണ്? ഞാൻ അവസാനമായി കാണുന്ന ഒരു 4-5 ദിവസത്തിന് മുമ്പ് കടുവാക്കുളം ജംഗ്ഷനിൽ വെച്ച് ഈ പയ്യർ ഞാൻ നടന്നു വരുമ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ചേട്ടാ ഒന്നുമില്ല. എപ്പോൾ ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗം ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇവിടെ 3 വർഷക്കാലമായി വന്ന് താമസിക്കാൻ തുടങ്ങിയ കാലം മുതലേ എനിക്കവരെ നന്നായിട്ടറിയാം. താമസിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ വീട് വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ വാടകയ്ക്കാണോ അതോ എങ്ങനെയാണ് ഇവിടെ താമസം തുടങ്ങുന്നത്? പുതിയതായ ഒരാൾക്കാർ എൻ്റെ വാർഡിൽ താമസിക്കാൻ വരുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചെല്ലും, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യാറുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ ഇത് മേടിച്ചതാണ്. 2 സഹോദരങ്ങളുണ്ട്. അപ്പം ഒരു പ്രോപ്പർട്ടി തന്നെ 2 ചെറിയ വീടുകളാണ് ഇരിക്കുന്നത്. ആ 2 വീടുകൾ ഇവർ ബാങ്കിന് ബാധ്യതയുണ്ട്. അപ്പം ഇതെടുത്ത് കുറേ പണിയൊക്കെ ചെയ്ത് ഇത് ബാങ്കിൻ്റെ കടമടയ്ക്കണം. അപ്പം ഞാൻ ചോദിച്ചത്, എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യും? അന്നേരം ഇന്ന തൊഴിലുണ്ട്, അപ്പോൾ ആ തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്കിത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാണ് അവർ ആ വീട് വാങ്ങിയതും. അത് മെയിൻ്റനൻസ് ചെയ്ത് അതിലൊരു വീട്ടിൽ ഇവർ 3 അമ്മയും ഈ 2 സഹോദരന്മാരും കൂടി താമസം തുടങ്ങി. ഒരു വീട് താമസമില്ലാതെ കിടക്കുന്നു, അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നൊക്കെ ഈ ഇവരുടെ പേരിലോട്ട് ആധാരം പോലും ഈ ആയിട്ടില്ല. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഈ ആധാരമൊക്കെ നിങ്ങളുടെ പേരിലോട്ടാക്കി, ഈ വീടും ഒക്കെ നിങ്ങളുടെ പേരിലോട്ടാക്കണ്ടേ, ആക്കി നിങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ സ്വന്തമാക്കണ്ടേ? അപ്പോൾ പറഞ്ഞു, ചേട്ടാ ആധാരമൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ, ആധാരമൊക്കെ ആയി വരുന്നേ ഉള്ളൂ, എനിക്ക് ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും ഈ നമുക്ക് ഈ 2019 പ്രളയം, പ്രളയം നമ്മളെ അധികം ബാധിച്ചില്ല, ഈ പ്രദേശത്ത് ബാധിച്ചില്ല, എങ്കിൽ പോലും ഈ കോവിഡ് കാലം തുടങ്ങിയത് മുതൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് സാമ്പത്തികമായി വളരെ പിന്നിലോട്ട് നിൽക്കുകയാണ്. വളരെ കടുത്ത ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇന്ന് നിലവിലുള്ളത്. കാരണം അവർ ഈ ലോൺ എടുക്കുന്ന സമയത്തൊക്കെ അവർക്ക് കിട്ടുന്ന വരുമാനത്തെ അവർ ടാർഗറ്റ് ചെയ്ത് അത് കണക്കൂട്ടിയാണ് ഈ ലോൺ എടുക്കുന്നതും അത് അടയ്ക്കാം എന്ന് നമ്മൾ ഒരു തീരുമാനത്തിലെത്തി നമ്മുടെ ജീവിതങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കോവിഡ് കാലം വന്നപ്പോൾ ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ 1 ദിവസമോ 2 ദിവസമോ 2 വർഷമോ കൊണ്ടുപോലും ഈ രാജ്യത്ത് നിന്ന് ഇത് പോകും എന്ന് നമുക്കൊരു ഉറപ്പുമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കൂലിപ്പണി ചെയ്യുന്ന ആളുകളും ഇല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളും ഒക്കെ വളരെ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്നു. അവരുടെയൊക്കെ ജോലികൾ ഭാഗികമായിട്ട് നഷ്ടപ്പെടുന്നു. പിന്നീട് അത് പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരുമ്പോൾ അവർക്ക് ഈ ലോണുകളൊന്നും അടയ്ക്കാൻ പറ്റാതെ വരുന്നു. ലോണുകൾ അടയ്ക്കാൻ പറ്റാതെ വരുമ്പോഴും ഈ കോവിഡ് കാലത്ത് ഓരോ ദിവസവും ബാങ്കുകാരെ സംബന്ധിച്ചോളം അവർക്ക് പലിശയ്ക്ക് കൊടുക്കുന്ന പണമാണ്. അവരെല്ലാ ദിവസങ്ങളിലും ആ പലിശ കൂട്ടി 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 വരുമ്പോൾ 12 ലക്ഷം രൂപ എടുത്ത ഒരാൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും 3 വർഷം 4 വർഷം ഒക്കെ ആകുമ്പം 18 ലക്ഷം 20 ലക്ഷത്തിലോട്ടൊക്കെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും അവർക്കിത് അടയ്ക്കാൻ പറ്റില്ല എന്ന ഒരു ഉത്തമമായ ബോധ്യം അവർക്ക് വരുമ്പോഴത്തേക്ക് അവർ ഈ സമൂഹത്തിൽ നിന്ന് വേർപെട്ട് ഇല്ലേ എന്ത് ചെയ്യും, ഇനി നാളെ ജോലി ചെയ്താൽ പോലും ഞങ്ങളെക്കൊണ്ട് ഈ കടം അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വരുമ്പോൾ അവർ പിന്നെ ചിന്തിക്കുന്നത് ഈ സമൂഹത്തിലൊരു മോശക്കാരനായി ജീവിക്കേണ്ട, ഇല്ലെങ്കിൽ
അതുപോലെ കഴിഞ്ഞു കൂടണ്ട എന്ന ഒരു തീരുമാനത്തിലൊക്കെ എത്തി നിൽക്കുന്ന സമയത്തായിരിക്കും ഈ ബാങ്കുകളുടെ നടപടികളും ഒക്കെ ചെല്ലുന്നത്. ബാങ്കുകാരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു, ഇളവുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഇളവുകളൊന്നും ഇതിനൊരു പരിഹാരമല്ല. കാരണം 3 മാസമോ 4 മാസമോ ഇല്ലെങ്കിൽ 6 മാസമോ സർക്കാർ ഒരു ഇളവ് കൊടുത്താൽ ആ 4 മാസവും 6 മാസവും കൊണ്ട് ഇവർക്ക് വേറെ വരുമാനത്തിന് യാതൊരു മാർഗ്ഗങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്നെയല്ല, ഈ സമയത്ത് ഈ പലിശകളൊന്നും സർക്കാർ ഇല്ലെ ബാങ്കുകാർ ഇളവ് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ പലിശ എല്ലാം കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർക്ക് യാതൊരു വിധത്തിലും ഇത് അടയ്ക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഞങ്ങള് ഇന്ന് അവരുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവരുടെ അമ്മയുടെ മാനസിക സമയം കൂടി ബാക്കിയുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. എങ്കിലും ബാങ്കുകാർ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അവരുടെ വീട്ടിൽ വന്നിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അവരുടെ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആദ്യത്തെ 1 ദിവസം വന്നു, ഇതുപോലെ ജപ്തി നടപടിയിലോട്ട് പോവുകയാണ്, അപ്പോൾ അതിനു മുമ്പ് പണം അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ പണമില്ലാതെന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ബാങ്ക് അവരുടെ വീട്ടിൽ നേരിട്ട് വന്ന് പറഞ്ഞു എന്നാണ് അവരുടെ മാതാവ് പറയുന്നത്. അവർ പറഞ്ഞത് ബാങ്കുകാർ പറഞ്ഞു 3,00,000 രൂപയുടെ കടമ ഉണ്ടായിട്ടുണ്ട്, അപ്പം ഇത് ജപ്തിയിലോട്ട് പോവുകയാണ്, അങ്ങനെ പോയാൽ നിങ്ങൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രം എടുത്തുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഇന്ന് ആ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് സമൂഹത്തിൽ മാന്യമായി ജീവിച്ചു നാളെ ഒന്നുമില്ലാതെ കയ്യും വീശി ഇറങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സമൂഹത്തിൽ ഒത്തിരി അപമാനത സഹിക്കേണ്ടി വരും. അത് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അവരിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം അവർ ആത്മഹത്യയിലോട്ട് നയിച്ചത്. ആ അമ്മ ഇന്ന് 2 പ്രാവശ്യം ഞാൻ ഈ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അവസാനം അവരെ ഇന്ന് അവരുടെ ആൾക്കാരല്ല SDBയുടെ കുറേ ആൾക്കാർ താഴ്ത്തങ്ങാളിൽ നിന്ന് വന്ന് അവിടെ കൊണ്ടുപോയി ഈ ശവദാഹം നടത്താമെന്നും ഈ അമ്മ 3-4 ദിവസത്തേക്ക് അവരുടെ കൂട്ടത്തിൽ തന്നെ നിർത്തി സംരക്ഷിച്ചോളാമെന്നും അതിനുശേഷം ഏതെങ്കിലും ഒരു നവജീവൻ ട്രസ്റ്റിലോ ഇല്ലെങ്കിൽ ശാന്തിഭവനിലോ അങ്ങനെയുള്ള സ്ഥലത്ത് എത്തിച്ച് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികളൊക്കെ ഉണ്ടാകാം എന്ന ഒരു തീരുമാനത്തിലെത്തിയാണ് ഇന്ന് ഇവിടുന്ന് ബോഡിയുമായിട്ട് പോയതും ആ അമ്മയെ ഇവിടുന്ന് അവർ കൊണ്ടുപോയതുമൊക്കെ. അപ്പോൾ അവരുടെ ആത്മഹത്യയിലൂടെ നയിച്ചത് അവരുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാം. അതിൻ്റെ പുറത്ത് ബാങ്കുകാരുടെ ഭീഷണി ഒരു വശത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് എന്തൊക്കെയായാലും സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. കാരണം 6 മാസത്തെ മൊറട്ടോറിയം ഒന്നും ഇതിനൊരു പരിഹാരമല്ല. ഈ പലിശകളെല്ലാം കൂടി ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഈ ഒരാളല്ല, ഇനിയും വരും ദിവസങ്ങളിൽ ഒട്ടനവധി ആത്മഹത്യകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സമസ്ത മേഖലകളും സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ എന്ത് സഹായം ആർക്ക് കിട്ടും? ഈ സാമ്പത്തികമായുള്ള സഹായങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ആത്മഹത്യകളിൽ നിന്ന് ഇതുപോലുള്ള ആളുകളെ ഒഴിവാക്കിയെടുക്കാൻ പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒത്തിരി ആളുകൾ നമ്മുടെ സമീപപ്രദേശത്ത് തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് പരിഹാരമല്ല, ഒന്നിനും പോകും വഴിയല്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. പക്ഷെ അപ്പോഴും ഈ പറയുന്ന ജീവിതം മൊത്തത്തിൽ വഴിമുട്ടി 5 പൈസ എടുക്കാനില്ലാത്ത സാഹചര്യം ഉണ്ടായി, വായ്പാ തിരിച്ചടവ് മുടങ്ങി, ബാങ്കുകാർ കയറി ശല്യം ചെയ്ത് വീട് ജപ്തി എന്ന ഭീഷണിയൊക്കെ മുഴക്കുന്ന സാഹചര്യത്തിൽ മുന്നിൽ ആഴക്കയം മാത്രമാണെന്ന ചിന്തയിൽ ആരെങ്കിലും കയറെടുത്താൽ ആ കയറ് തിരിച്ചു വാങ്ങി വെക്കേണ്ടത് സർക്കാരാണ്, സർക്കാർ മാത്രമാണ്. ഇടവേള. കോവിഡ് കാലത്തെ ഹതാശമായ മനുഷ്യരുടെ ആത്മഹത്യകൾ തുടരുമ്പോൾ എന്തു ചെയ്യാൻ കഴിയും സർക്കാരിന്, പൊതുസമൂഹത്തിന് എന്നുള്ള ചർച്ചയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ മോഹൻ റോയി, ഈ പറയുന്ന ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ, ഈ പറയുന്ന വിഷാദമായാലും ഈ പറയുന്ന ചിന്തകളൊക്കെയും എല്ലാ മനുഷ്യരിലും ഏറെയും കുറഞ്ഞൊക്കെ ഉണ്ടാവുന്നതല്ലേ? ഒരു 98% മനുഷ്യരെങ്കിലും ഈ പൂർണ്ണമായി പോസിറ്റീവ് ചിന്തയുള്ള മനുഷ്യന്മാരാകുമോ? ബഹുഭൂരിപക്ഷവും. അപ്പോൾ ഈ പറയുന്ന എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്ന ഒരു ചിന്തയെ വല്ലാതെ ട്രിഗർ ചെയ്യാൻ, വല്ലാതെ ഉത്തേജിപ്പിക്കാൻ ഈ കാലം ഒരു കാരണമാകുന്നുണ്ടോ? ഈ കാലത്തിൻ്റെ ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി പോലെ കാലം വരുത്തി വെക്കുന്ന ചില വിനകൾ കാരണമാകുന്നുണ്ടോ ശ്രീ മോഹൻ റോയ്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം ലോകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ കാണിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളോ രാജ്യത്തുണ്ടാകുന്ന അന്തഛിദ്രങ്ങളോ കലാപങ്ങളോ വ്യക്തിപരമായി നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളോ സാമൂഹികമായ വ്യത്യാസങ്ങളോ സാമ്പത്തിക പ്രശ്നങ്ങളോ ഒക്കെയുള്ള കാലങ്ങളിൽ കടന്നുപോയിട്ടുള്ള എല്ലാ സമൂഹങ്ങളിലും ആത്മഹത്യകൾ കൂടുതലായി തന്നെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അവിടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സാഹചര്യങ്ങളെ നേരിടാനുള്ള സംവിധാനങ്ങൾ, ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു 2020 തുടക്കത്തിൽ ഒരു ജനുവരിയിൽ വന്ന ഏകദേശം ഒരു മെയ് ജൂൺ മാസങ്ങളിൽ തന്നെ ഇതിൻ്റെ ആദ്യ സൂചനകൾ, കാരണം 1-ാമത്തെ ലോക്ക്ഡൗണിന് ശേഷം തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നുണ്ട്. അതിനുശേഷം വളരെ കൃത്യമായി നമുക്കൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ആ ബഹുമാനപ്പെട്ട പൊതുപ്രവർത്തകൻ യഥാർത്ഥത്തിൽ ചൂണ്ടിക്കാണിച്ചത് പൊതുവെ ഒരു വിഷാദമുള്ള ഒരാളിനെ എത്തരത്തിലാണ് ഇത്തരം സംവിധാനങ്ങളുടെ
പ്രശ്നങ്ങൾ, സംവിധാനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സംവിധാനങ്ങളെ കുറ്റം പറയുകയല്ല, കാരണം ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കൃത്യമായ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറഞ്ഞതുപോലെ അവരുടെ രീതിക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിന് വിഘാതമായി, അതായത് ബാങ്കുകളിലെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക ഉന്നമന പാക്കേജുകളും ഒക്കെയാണ് നമ്മളിനി ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോവിഡ് കാലത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ബാങ്കുകളാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടായേക്കാം. അപ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഇത്തരത്തിലുള്ള വായ്പാ തിരിച്ചടവുകളുടെയും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ബാങ്കുകൾ എത്രത്തോളം ലാഭമുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക്. സ്വാഭാവികമായിട്ട് അവരുടെ പ്രവർത്തന മികവിൻ്റെയൊക്കെ ഭാഗമായിരിക്കും. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ ബാങ്കുകളെന്ന് പറയുന്നത് ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളാകുമ്പോൾ, ഇപ്പോൾ ബാങ്കുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല, സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ളതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെയൊക്കെ ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കണം. പിന്നെ ബഹുമാനപ്പെട്ട അവിടുത്തെ പഞ്ചായത്ത് അംഗം സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പോലും അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ എനിക്ക് ഒരു മനോരോഗ ചികിത്സകൻ എന്ന രീതിയിൽ എന്നെ കുറച്ചൊന്ന് സംശയത്തിലാക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ 3 വർഷമായി കാണുമ്പോൾ ഒന്നും തന്നെ ഇവർക്കൊരു സന്തോഷമുള്ള പ്രകൃതമായിരുന്നില്ല എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം തന്നെ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പോലും ഇത്തരത്തിലുള്ള ഒരു പണം മുടക്കി ഇതെടുത്തു കഴിഞ്ഞാൽ ഇത് നിറവേറ്റാൻ പറ്റുമോയെന്നൊരു ആശങ്ക. ഈ പൊതുപ്രവർത്തകരൊക്കെ സ്വാഭാവികമായിട്ടും അവരത്രയധികം ആൾക്കാരെ കാണുന്നതും തൊഴിൽ മേഖലയെക്കുറിച്ച് അറിയാവുന്നവരും ഒക്കെ. അപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ളൊരു ആശങ്കയും പങ്കുവെച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെയും ഫിനാൻഷ്യൽ കൗൺസിലിങ്ങിൻ്റെയും കാര്യമല്ല പറയേണ്ടത്. പക്ഷേ ഇനിയുള്ള കാലത്തേക്കെങ്കിലും ഇത്തരം ലോണുകളും ബാക്കി എടുക്കുമ്പോൾ അദ്ദേഹം നേരത്തെ ഫസൽ ഗഫൂർ സാർ സൂചിപ്പിച്ചതുപോലെ പ്രൊഡക്റ്റീവ് ലോണുകളാണോ നോൺ പ്രൊഡക്റ്റീവ് ലോണുകളാണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൗൺസിലിംഗ് സംവിധാനം ബാങ്കുകളിൽ ഉണ്ടാവണം. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലെ സർക്കാർ ബാങ്കുകളിലൊക്കെ ഒരു പരിധിവരെ ഉണ്ട്. പക്ഷേ പല സ്വകാര്യ ബാങ്കുകളിലും മറ്റുമൊക്കെ സ്വാഭാവികമായിട്ടും ലാഭം മാത്രം നോക്കിക്കാണുന്ന ഒരു വ്യവസായത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന രീതിയിൽ തന്നെ അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനോടൊപ്പം ദീർഘകാലത്തിൽ വളരെ അടിയന്തിരമായി തന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാർ, കാരണം ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ ആത്മഹത്യകൾക്കൊരു പ്രശ്നമുണ്ട്. അതായത് സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ ആത്മഹത്യകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് തങ്ങളുടെയും പ്രശ്നത്തിൻ്റെയും പരിഹാരം ആത്മഹത്യയാണെന്ന് തോന്നുകയും അവർ ആത്മഹത്യയ്ക്ക് പോകാനുള്ളൊരു സാധ്യത, നമ്മൾ കോപ്പി ക്യാറ്റ് സൂയിസൈഡ് എന്നൊക്കെ പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ആത്മഹത്യകൾ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ളവരെ ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, നോക്കൂ, ഇത് പറയുമ്പോൾ ഞാൻ മാധ്യമങ്ങൾക്ക് അവരുടേതായ ധർമ്മം നിർവഹിക്കുന്നതിനോ അവരുടേതായ രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നതിനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുകയോ തടസ്സപ്പെടുത്തുകയോ ഒന്നുമല്ല. പക്ഷേ അതോടൊപ്പം തന്നെ ആത്മഹത്യകൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടി ഇത് കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാളെ ഇവരിത് ചെയ്തു എന്ന് പറയുമ്പോൾ തനിക്കും ഇതായിക്കൂടെ എന്ന് തോന്നാം. അത്തരത്തിൽ തോന്നുന്നവരുണ്ടെങ്കിൽ അടിയന്തിരമായി ഈ പറയുന്ന സംവിധാനങ്ങളെ സമീപിക്കുകയും ചികിത്സയോ മറ്റു കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുകയും കൂടി ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആത്മഹത്യകളുടെ ഒരു പരമ്പര തന്നെ കാണേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്കയും കൂടി ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഫസൽ ഗഫൂർ, ഇടുത്തിയെ പോലെ ഈ മഹാമാരി വരുന്നത്, അത് ഇത്രത്തോളം തുടർന്ന് നിൽക്കുന്നത്, ജീവനോപാധി നഷ്ടമാവുന്നത്, ജോലികൾ നഷ്ടമാവുന്നത്, കടകൾ പൂട്ടേണ്ടി വരുന്നു ഒന്നും ഈ പറഞ്ഞ മനുഷ്യരുടെ ആരുടെയും കുറ്റമല്ലല്ലോ. ഈ പറഞ്ഞ ആത്മഹത്യകളിൽ നല്ലൊരു ശതമാനം, പാലക്കാട് ഒരു വട്ടിപ്പലിശക്കാരൻ ഒരു വീട്ടിൽ കയറി നിരങ്ങി ഭീഷണിപ്പെടുത്തൽ, അങ്ങേയറ്റം ഒടുവിൽ ആത്മഹത്യ. അതാ ഇതിപ്പോൾ ബാങ്കുകാർ വീട്ടിൽ കയറി ഇറങ്ങി ആത്മഹത്യ. ഈ പറയുന്ന ശരിയാണ്, സർക്കാർ കുറച്ച് ഇളവുകൾ പ്രഖ്യാപിച്ചു, ഇപ്പം ഇന്നലെ പ്രഖ്യാപിച്ചു ഉത്തേജന പാക്കേജിൽ പോലും ഇളവുകൾ കിട്ടും, പക്ഷെ അതൊന്നും മതിയാവുന്നില്ല. കുറച്ചു കാലത്തേക്കെങ്കിലും ഒരു തരത്തിലുള്ള വായ്പാ തിരിച്ചടവും വാങ്ങാത്ത രീതിയിൽ, ബാങ്കുകളിൽ നിന്ന് ഒരു സമ്മർദ്ദവും ഉണ്ടാവാത്ത രീതിയിൽ, പിഴപ്പലിശ കുരുക്കുകൾ ഇല്ലാത്ത രീതിയിൽ ഒരു റീബൂട്ട് പീരീഡ് കൃത്യമായും സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവേണ്ടതല്ലേ അടിയന്തിരമായി? ശ്രീ ഫസൽ ഗഫൂർ. അതെ, വിചിത്രമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത്രയും നമ്മൾ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഹൈയസ്റ്റ്, ഗോൾഡ് അറ്റ് ഇറ്റ്സ് ഹൈയസ്റ്റ്, ബാങ്കുകളിലെ ഡിപ്പോസിറ്റ് അറ്റ് ഇറ്റ്സ് ഹൈയസ്റ്റ്, അതേസമയം സാധാരണക്കാരൻ മുഴുവൻ കടക്കിണിയിലാണ്. ഇതാണ് നമ്മൾ സാമ്പത്തിക വിദഗ്ധരെ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അതേമാതിരി കേരളം മാതിരിയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അത്യാവശ്യം ആഡംബരത്തിനായിട്ട് നമ്മളുടെ വീട്ടിൽ ലോൺ എടുക്കുക. ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ, ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ കൂടുതൽ ഈ കാറുകളുടെയൊക്കെയാണ് ഈ കാറുകളൊക്കെ എടുക്കുക, ആഡംബര കാറുകളൊക്കെ വാങ്ങുക, അതിൻ്റെ പരിധി ഇത് അടക്കാതിരിക്കുക, ഇങ്ങനത്തെ ഉള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. കേരളം ബേസിക്കലി ഒരു ആഡംബര സ്റ്റേറ്റ് ആയിട്ട് മാറി, അതായത് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് തന്നെയാണ്. പക്ഷേ ആ ഒരു എക്സസീവ് കൺസ്യൂമറിസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ലോണുകൾ ആ തരത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഏതൊക്കെ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റൊക്കെ വീണ് പോകുമെന്നുള്ളതൊന്നും ഇനി കുറച്ച് നമ്മൾ കാണാനിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ.
അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ നമ്മള് ഞാനിപ്പോ ഫസ്റ്റ് ഞാനൊരു ഏഷ്യൻ ഫസ്റ്റ് പൈലറ്റ് സ്റ്റഡി ഉണ്ട്, അതായത് സൂയിസൈഡും കോവിഡും കൂടെ തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ട്. അതിൽ പറയുന്നത് 20% ആൾക്കാർക്ക് യാതൊരു മാനസിക രോഗവും ഒന്നുമില്ല, അവർക്ക് കടം താങ്ങാൻ പറ്റാത്ത അവർ ആത്മഹത്യ ചെയ്തു. അതിന്റെ പരിഹാരമായിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാല് സൈക്യാട്രിക് കൗൺസിലിംഗ് ഈ എല്ലാ കോവിഡ് രോഗികൾക്കും വേണം. കാരണം വെച്ചാൽ ഒന്ന്, കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുള്ള ആൾക്കാർ കോവിഡ് ബാധിച്ചു കിടക്കുമ്പോൾ 80% ആൾക്കാർക്ക് ഡിപ്രഷനും സൈക്യാട്രി, പിന്നെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ കോവിഡ് ബാധിച്ചതിന് ശേഷം അത് നമ്മൾ പറയല്ലോ ഒരു എന്താ പറയുക ഐറ്റം മാതിരി ജനങ്ങൾ കൽപ്പിക്കുന്നുണ്ട്, ആളെ മാറ്റി നിർത്തുന്നുണ്ട്. ഒരു ഒറ്റ ഒരു വാക്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞുതരാം. എന്റെ മാമ സ്വന്തം മാമ മദറിന്റെ പേരും അമ്മായിനെ കാണാൻ വേണ്ടി ഞാൻ ഇന്നലെ വീട്ടിൽ ഞങ്ങൾ തറവാട് നാട്ടിൽ ആലുവയില്ല എല്ലാവരും ഉള്ള ആണ്. അപ്പൊ മാമ പറഞ്ഞു ആരും എന്നെ കാണാൻ വരുന്നില്ല, എന്നെ അന്വേഷിക്കുന്നില്ല, കാരണം എല്ലാവർക്കും പേടിയാണ് കോവിഡിനെ പറ്റിയിട്ട്. അദ്ദേഹത്തിന്റെ മകൻ 38 മൂന്നാഴ്ച മുമ്പ് മരിച്ചുപോയി കോവിഡിൽ, എന്നാൽ ആ ദുഃഖത്തിൽ കൂടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എത്രത്തോളം ഈ തരത്തിലുള്ള സൈക്യാട്രിക് ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിലെന്നുള്ളതും, അതും സാമ്പത്തികമായിട്ടുള്ള എങ്ങനെയാണെന്നും കേരളത്തിലെ മറ്റൊരു സ്റ്റേറ്റില് നല്ലൊരു പഠനം കൂടെ ഇവിടെ ആവശ്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളൊക്കെ ചെറിയ പഠനം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വിഷയം. പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾക്ക് അടിയന്തരം ഇത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. ബാങ്കിലെ ലോണൊക്കെ തിരിച്ചടക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെന്റ്, ബാങ്കുകൾ ക്യാഷ് റിച്ച് ആയിട്ട് നിൽക്കുകയും ജനങ്ങൾ പട്ടിണിയിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ഒരു അർജി വേണം. നന്ദി ഡോക്ടർ മോഹൻ. ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ ഉദയകുമാർ ചർച്ചയിൽ പങ്കെടുത്തു. എന്തായാലും ഒരു കെട്ടകാലമാണ്, കെട്ടകാലത്ത് കാലിടറി നിൽക്കുന്ന പാവം മനുഷ്യരാണ്. ഒരുപക്ഷെ പട്ടിണിയിലേക്ക് പോലും പോയേക്കാവുന്ന അവസ്ഥയിലുള്ള മനുഷ്യരാണ്. അവരോട് ഈ ബാങ്ക് തിരിച്ചടവിൻ്റെ ഒക്കെ പേരിൽ ഭീഷണിയുടെ സ്വരം ബാങ്കുകൾ ഉപേക്ഷിക്കണമെന്ന അഭ്യർത്ഥനയാണ്. അക്കാര്യത്തിൽ സർക്കാരിന് ഉറപ്പായും ചിലത് ചെയ്യാനുണ്ട്. സർക്കാർ അത് ചെയ്യുകയും വേണം. സ്പാർക്ക് എത്രയും പൂർണ്ണമാവുകയാണ്.